ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറിയം കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽലൈൻ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അൽലൈനിലേക്ക് വന്നട്ടാ. നമ്മൾ ദുബായിൽ 14 ദിവസം നിന്നതിന് ശേഷമാണ് അൽലൈനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ദുബായിലാണ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അബുദാബി ബോർഡർ കടക്കണമെങ്കിൽ 14 ദിവസം കഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അൽലൈനിലേക്ക് വന്നത്. അപ്പോൾ അൽലൈനിൽ വന്നതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാളിലും അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരം ഒരു 4-4.5 ആ സമയത്താണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് അലൈൻ തന്നെയുള്ള ജിമ്മി മാളിൽ പോവാന്ന്. ഞാനും എൻ്റെ ബ്രദറും ഹസ്ബൻഡും മോളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ആ ജിമ്മി മാളിൽ എത്തി. അപ്പോൾ അതിൻ്റെ സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ജിമ്മി മാളിലെത്തി, കാർ പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ജിമ്മി മാളിൻ്റെ ഉള്ളിലേക്ക് നടന്നിട്ട് പോവാന്ന്. അപ്പോൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മി മാളിൽ ഇതുപോലെ ഡയറക്റ്റാണ്. ഇപ്പം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ സൈഡിലേക്ക് കൂടിയാണ് അവർ എൻട്രൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ജിമ്മി മാളിൻ്റെ ഉള്ളിൽ ക്യാരിഫോറാണ്. പിന്നെ മറ്റുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ക്യാരിഫോറിലൊന്നും കയറാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നടന്നിട്ട് കണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സെൻറ്റർ പോയിൻ്റിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ഓഫറൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയല്ലോ. പക്ഷെ ഒന്നും ഓഫറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഒന്നെല്ലാം കണ്ടിട്ട് ഞങ്ങളൊന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നടന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഗ്രീൻ മൊബസറയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ അവിടെ നിന്നിട്ടില്ല. അപ്പോൾ നമ്മളിനി ഗ്രീൻ മൊബസറയിലേക്കാണ് പോകുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അല്ലൈൻ. അങ്ങനെ കൂടുതൽ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല ദുബായ് അബുദാബി പോലെ. ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞ ഏരിയ ഇതാണ് അല്ലൈൻ എന്ന് പറഞ്ഞത്. മരങ്ങളായിട്ടും അങ്ങനെ കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിംഗ് ഒന്നുമില്ല, ബീച്ചും ഇല്ല, ഒന്നുമില്ല. മലയുണ്ട് ഇവിടെ, അങ്ങനെ പിന്നെ വലിയ കാണാനൊന്നുമില്ല, ഒരു പച്ചപ്പ് നിറഞ്ഞതാണ്. അപ്പം നമ്മൾ ഗ്രീൻ മുബസറയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ മുബസറ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ലീവായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലീസിന് മാത്രമേ അവരെ അലോ ചെയ്യുന്നുള്ളൂ. അത് ഒരു ലൈനിൽ മാത്രമേ കാറിന് അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ ആ ലൈനാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ എന്തായാലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നന്ന ലൈറ്റായതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തന്നെയുള്ള ഒരു ബെറാറി മോളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ ലുലു ആണുള്ളത്. പിന്നെ മറ്റുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിലാണ്. അപ്പം അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങണ്ടോണ്ട് തന്നെ നമ്മൾ ലുലുവിലും ഒന്ന് ജസ്റ്റ് കയറി. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കാർ പാർക്കിങ്ങിലേക്ക്
പോവാണ്. അപ്പോൾ പിന്നെ നന്ന ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഭക്ഷണമൊക്കെ ചെന്നിട്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാ ടൗൺ സെൻറ്ററിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൗൺ സെൻറ്റർ. ടൗൺ സെൻറ്ററിൽ മാത്രമേ കുറച്ച് ഫ്ലാറ്റൊക്കെ കാണാൻ കഴിയും. അപ്പം ഈ എന്താ പറയുക, നമ്മളിപ്പോൾ അറബിക് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത് ചാർക്കോളയാണ്. അപ്പം നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിട്ടില്ല, വീട്ടിലെത്തിയ ശേഷമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.